ആയുർവേദ പാരമ്പര്യ ചികിത്സാ രംഗത്ത് തനത് മുദ്ര പതിപ്പിച്ച ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം ഐരാപുരത്ത്. ഐരാപുരം ശ്രീശങ്കര വിദ്യാപീഠം കോളേജിന് സമീപത്താണ് ആയുർധാരയുടെ സഹോദര സ്ഥാപനം. എല്ലാവിധ പഴകിയ രോഗങ്ങൾക്കും ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം ഫലപ്രദമായ പരിചരണം ഉറപ്പു നൽകുന്നു. കഴിഞ്ഞ 15 വർഷക്കാലമായി ആയുർവേദ പാരമ്പര്യ ചികിത്സാ രംഗത്ത് മികവാർന്ന രീതിയിൽ കട്ടപ്പന ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം. വളയഞ്ചിറങ്ങര ഐരാപുരം ശ്രീശങ്കര വിദ്യാപീഠം കോളേജിന് സമീപത്ത് സഹോദര സ്ഥാപനം ആരംഭിക്കുന്നതിലൂടെ തങ്ങളുടെ ചികിത്സാ വൈദഗ്ധ്യം കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ആയുർധാര. എല്ലാവിധ പഴകിയ രോഗങ്ങൾക്കും ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയത്തിൽ പരിചരണം ലഭിക്കും. പഞ്ചകർമ്മ വിധി പ്രകാരമാണ് ഇവിടെ ചികിത്സകൾ. വാദ പിത്ത കഫ രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സയും ആയുർധാര വാഗ്ദാനം ചെയ്യുന്നു. വെരിക്കോസ് വെയിൻ, അസ്ഥി രോഗങ്ങൾ, സ്ത്രീരോഗങ്ങൾ, പ്രമേഹം, അൾസർ, തളർവാദം, ബ്ലഡ് പ്രഷർ, മൈഗ്രെയിൻ, മഞ്ഞപ്പിത്തം മുതലായവയ്ക്ക് പ്രത്യേക ചികിത്സകൾ തന്നെ ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയത്തിൽ നൽകുന്നു. കൂടാതെ യോഗ തെറാപ്പി, അക്യുപഞ്ചർ, മെഡിറ്റേഷൻ, റിലാക്സിയേഷൻ തെറാപ്പി, പ്രകൃതി ചികിത്സ എന്നിവയും ഇവിടെയുണ്ട്. പാരമ്പര്യ വൈദ്യത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള അപൂർവം പേരിൽ ഒരാളായ ഡോക്ടർ സിൻഡോ ജോസഫിന്റെ മേൽനോട്ടമാണ് ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയത്തിന്റെ എടുത്തു പറയേണ്ട സവിശേഷത. ഉണങ്ങാത്ത മുറിവുകൾ സുഖപ്പെടുത്തുന്നതിൽ പ്രത്യേക കഴിവ് തന്നെയുണ്ട് അദ്ദേഹത്തിന്. സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം, ശിവഗിരി മഠം വൈദ്യശ്രേഷ്ഠ പുരസ്കാരം എന്നിങ്ങനെ അനേകം അംഗീകാരങ്ങൾ തേടിയെത്തിയിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ് ഡോക്ടർ സിൻഡോ ജോസഫ്. കേരളത്തിൽ നമ്മൾ മാത്രമായിട്ട് ചെയ്യുന്ന ഒരു ചികിത്സ എന്ന് പറയാൻ പറ്റുന്നത് മുറിവുകൾക്കുള്ള ചികിത്സയും വെരിക്കോസ് വെയിനും ഉള്ള ചികിത്സയാണ്. മുറിവുകൾ എത്ര പഴകിയതായാലും നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയ ചികിത്സാ രീതികളാണ് നമ്മളിവിടെ ചെയ്തു വരുന്നത്. പാരമ്പര്യമായിട്ട് കൈമാറി വന്ന മെഡിസിൻ മരുന്നിലൂടെയാണ് നമ്മളിത് ചെയ്തു വരുന്നത്. എല്ലാ മരുന്നും നമ്മൾ തന്നെ ഉണ്ടാക്കി ചികിത്സ ചെയ്യുകയാണ് ചെയ്യുന്നത്. മുറിവുകൾക്കും നിക്കോട്ടിൻ, അതേപോലെ വെരിക്കോസ് വെയിൻ, ഷുഗർ മുഖേനയുള്ള മുറിവുകൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സൗഖ്യം പ്രാപിക്കാവുന്ന രീതിയിലുള്ള മരുന്നുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൂടാതെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു ചികിത്സ അസ്ഥി സംബന്ധമായിട്ടുള്ള ചികിത്സ, അത് ബോൺ അലൈൻമെൻ്റ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഹിജാമ തെറാപ്പിയും ഈ ഭാഗമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. കാല് മുറിക്കണമെന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളിയിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് സൗഖ്യം പ്രാപിച്ച് അവർ പൂർണ്ണ ആരോഗ്യത്തോടെ ഇപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അതിൽ പലരുമാണ് നമ്മളെ ഇങ്ങോട്ട് ഈ വൈദ്യശാല തുടങ്ങാനെല്ലാം ഹെൽപ്പ് ചെയ്തതും ഇവിടെ ഈ സ്ഥാപനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും ഈ വന്ന പേഷ്യൻ്റിൻ്റെ ഹെൽപ്പും കൊണ്ട് തന്നെയാണ്. മെഡിക്കൽ കോളേജുകളിലും മറ്റുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ പോയി ലക്ഷങ്ങൾ കളഞ്ഞ ഒരുപാട് പേര് നമ്മുടെ ഇവിടെ വന്ന് സൗഖ്യം പ്രാപിക്കുകയായി. മാത്രമല്ല ഡിസ്കിൻ്റെയൊക്കെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ഡിസ്ക് പൂർണ്ണമായിട്ട് ഭേദപ്പെട്ട് ഇപ്പം നല്ല എല്ലാ അവരുടേതായ എല്ലാ ജോലികളും ചെയ്തുകൊണ്ട് നടക്കുന്നു. പൂർണ്ണമായിട്ട് നമ്മൾ മെഡിസിൻ നമ്മുടെ ഈ നാട്ടിൻപുറത്തുണ്ടാകുന്ന പച്ചമരുന്നുകളിൽ നിന്ന് തന്നെയാണ് നമ്മുടെ മെഡിസിനും കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ രോഗികൾക്ക് കൊടുക്കുന്നത്. ഉള്ളിലേക്ക് കഴിക്കാനായാലും പുറമേ ഉള്ളതായാലും മൊത്തം നമ്മുടെ തന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന മെഡിസിൻസാണ്. എല്ലാ ചികിത്സയ്ക്കുമുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ അടക്കമുള്ള എല്ലാ ചികിത്സയും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഞാനല്ലാതെ വേറൊരു ഡോക്ടറും കൂടെ ഐരാപുരത്ത് ഇരിപ്പുണ്ട്. ഒരു ലേഡി ഡോക്ടറാണ്. ഇവിടെ ജെൻസിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ജെൻസും ലേഡീസിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ലേഡീസുമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമാണുള്ളത്. 18 ബെഡ് നമുക്കിവിടെയുണ്ട്. താമസവും ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെയുണ്ട്. ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ട്, ചികിത്സിച്ച് ഭേദമായതിന് ശേഷം പൂർണ്ണമായിട്ട് വിടലാണ് ഇവിടെ ചെയ്യുന്നത്. ഉഴിച്ചിലിൽ വിദഗ്ധ പഞ്ചകർമ്മ പരിശീലനം നേടിയിട്ടുള്ള മാനേജിംഗ് ഡയറക്ടർ ബാവ എം എയുടെ സാരഥ്യമാണ് ആയുർധാര ആയുർവേദിക് ഹോസ്പിറ്റലിൻ്റെ കരുത്തും ഊർജവും. വളരെ കാലങ്ങളായിട്ട് ഡോക്ടർ സിൻഡോ ജോസഫ്, പാരമ്പര്യ വൈദ്യനായിരിക്കുന്ന ഡോക്ടർ സിൻഡോ ജോസഫിൻ്റെ ഒട്ടനവധി ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന പല ആളുകളുമുണ്ട്. ഇടുക്കിയിലെ കട്ടപ്പന ഇരട്ടയാറിലേക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്ത് കാലാകാലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പല ആളുകളും ഇങ്ങനെ
പറയും എറണാകുളം ജില്ലയിൽ നമുക്കൊരു സ്ഥാപനം വേണം എന്ന് പറഞ്ഞു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി ഈ 2024 ഫെബ്രുവരി മാസം 19-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസായിരുന്ന സി കെ അബ്ദുറഹിം സാറ്, ഇപ്പോൾ ട്രൈബ്യൂണലിൻ്റെ ചെയർമാനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലും അതേപോലെ തന്നെ ഐരാപുരം കോളേജിൻ്റെ പ്രിൻസിപ്പൽ സുധാകരൻ സാറിൻ്റെ സാന്നിധ്യത്തിലും ഇവിടെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഈ സ്ഥാപനം ഉള്ള രോഗികൾ വരുന്നവർക്ക് ഒരു ആശ്വാസം പകരുന്ന രീതിയിൽ, അതേപോലെ തന്നെ ഒരു വലിയ സാമ്പത്തിക രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയും ഇവിടെ ഇല്ല. ചുരുങ്ങിയ സാധാരണക്കാർക്ക് സാധാരണക്കാരായി വരുന്ന ആളുകൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ സാധാരണ രീതിയിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. ഒരു മനുഷ്യൻ്റെ ശരീരം മുഴുവനും ഒഴിഞ്ഞ് എടുക്കുകയും ഏകദേശം 1 മണിക്കൂർ നമ്മൾ ഉഴിച്ചിൽ നടത്തുകയും അതിനുശേഷം 15 മിനിറ്റ് നമ്മൾ കിഴി കൊടുക്കുകയും 15 മിനിറ്റ് സ്റ്റീം ബാത്ത് കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന തുക ഏകദേശം 1600 രൂപയാണ്. വലിയൊരു ഭീമമായ ചികിത്സയ്ക്കുള്ള ഫണ്ട് നമ്മളിവിടെ വാങ്ങിക്കുന്നില്ല. സാധാരണക്കാരനായ സാധാരണക്കാരൻ ഞങ്ങളും. അപ്പോൾ ഉള്ള രോഗികളുടെ ഇവിടെ വരുന്ന ആളുകൾക്കൊരു ആശ്വാസം പകരുക, അവരുടെ രോഗം കിട്ടുക, മാറിക്കിട്ടുക എന്നുള്ള ഒരു 100% നമ്മൾ പറയുന്നില്ലെങ്കിലും ഏകദേശം ഭൂരിഭാഗം ആളുകളും നമുക്ക് നല്ല അഭിപ്രായമാണ്. ഇപ്പോഴും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിൽ വരാൻ പലപ്പോഴും വിദേശത്ത് നിന്ന് പോലും പലരും ഫോൺ കോളിൽ കൂടെ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ വന്നു രോഗികൾ വന്നുകൊണ്ടിരിക്കുന്നു. മുഗൾ നിലയിൽ ബാത്ത് അറ്റാച്ച്ഡ് മുറികളും 30 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവും 24 മണിക്കൂർ സേവനവും നിലവിൽ ഇവിടെയുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തെറാപ്പിസ്റ്റുകളും വെവ്വേറെ ട്രീറ്റ്മെൻറ്റ് മുറികളിൽ സ്റ്റീം ബാത്ത്, കിഴി, ഉഴിച്ചിൽ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു. മിതമായ ചികിത്സാ നിരക്കുകളും ആയുർദാര ആയുർവേദിക് ഹോസ്പിറ്റലിൻ്റെ ആകർഷണമാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയും തിങ്കളാഴ്ച ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയും ഡോക്ടർ സിൻഡോ ജോസഫിൻ്റെ സേവനം ലഭിക്കും. ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ രാവിലെ 9 മുതൽ വൈകിട്ട് 3:30 വരെ ഡോക്ടർ അശ്വതി സുഗതൻ്റെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. 8891751424 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ചികിത്സാ സൗകര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ബിസിനസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.